കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക നമ്മെ എപ്പോഴും ഓർക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ 6:10 ഇപ്രകാരം എഴുതി വച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഒരു സ്വഭാവ സവിശേഷത എന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. നിങ്ങളുടെ പ്രവൃത്തികളും വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്തതും ചെയ്യുന്നതുമായ ശുശ്രൂഷയിലൂടെ തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും വിസ്മരിക്കാൻ മാത്രം നീതിരഹിതനല്ലോ ദൈവം. അപ്പോൾ ഓർമ്മിക്കുക എന്നത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്. മറവിയില്ലാത്ത ഒരു ദൈവം. അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോൾ കർത്താവിനോട് എന്നെ ഓർമ്മിക്കണമേ, എന്നെ അനുസ്മരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ശരിയാണോ? അങ്ങനെ പറയേണ്ടതുണ്ടോ? ചിലരെങ്കിലുമൊക്കെ പറയാറുണ്ട്, എൻ്റെ ദൈവം എന്നെ മറന്നു കളഞ്ഞു, എൻ്റെ കർത്താവ് എന്നെ മറന്നിരിക്കുകയാണ്, അവിടുന്ന് എന്നെ ഓർമ്മിക്കുന്നില്ല, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ഓർക്കുന്നില്ലല്ലോ എന്നോർത്ത് ദൈവസന്നിധിയിൽ പരാതിപ്പെടുന്ന അനേകം ജീവിതങ്ങളുള്ളപ്പോൾ ഒരുപക്ഷെ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ചേർത്തു പിടിക്കാം. തൻ്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹവും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളും മറ്റുള്ളവരെ ഞാൻ സഹായിക്കുന്നതും എൻ്റെ പ്രവൃത്തികളും വിസ്മരിക്കാൻ മാത്രം നീതിരഹിതനല്ലോ ദൈവമെന്നാണ് നമ്മുടെ ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ വചനം പഠിപ്പിച്ചു വെക്കുക. ഈ കർത്താവിൻ്റെ ഒരു സ്വഭാവമാണ് ഓർമ്മ, വിചാരം എന്നത്. ആരെക്കുറിച്ച്? തൻ്റെ മക്കളെക്കുറിച്ച്, തൻ്റെ പ്രിയപ്പെട്ടവരെക്കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന, ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെയാണ് സങ്കീർത്തകൻ നമ്മെ പരിചയപ്പെടുത്തുക. 115 12 നമ്മൾ വായിക്കും, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. സങ്കീർത്തകൻ പറയുകയാണ്, ഞാൻ ഏതവസ്ഥയിലാണെങ്കിലും എന്ത് ചെയ്താലും എവിടെയെല്ലാം യാത്ര ചെയ്താലും. 23 നാം വായിക്കുമ്പോൾ, മരണത്തിനിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നത്, എങ്കിലും ഞാൻ നടക്കുന്നത് പോലും തിരിച്ചറിയുന്ന, ഓർക്കുന്ന, ഓർമ്മിക്കുന്ന ഒരു ദൈവത്തെ സങ്കീർത്തകൻ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഈ ദൈവത്തിൻ്റെ മറ്റൊരു സവിശേഷത യെശയ്യാ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49:16-16 വചനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ കാണും. ഇന്ന് അനേകം ജീവിതങ്ങൾ, ആരെങ്കിലുമൊക്കെ എന്നെ ഒന്ന് ഓർമ്മിച്ചിരുന്നെങ്കിൽ, ആരെങ്കിലുമൊക്കെ എന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നെ ഓർക്കാൻ ആരുമില്ല, എനിക്ക് ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. ഒരു 90+ ആളുകളുടെയും മനസ്സുകളിൽ സ്നേഹത്തിൻ്റെ കുറവുകളും ഓർക്കാൻ ആരുമില്ലാത്തതിൻ്റെ വേദനകളും ഒറ്റപ്പെടേണ്ട വേദനകളും നൊമ്പരങ്ങളുമൊക്കെ മനസ്സിലേറി നടക്കുമ്പോൾ ആ ജീവിതങ്ങളോട് യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് സംസാരിക്കുന്നതാണ് നാം കേൾക്കുക. പ്രവാചകൻ്റെ പുസ്തകം 49:14-16 വചനങ്ങളിൽ നാം വായിക്കും. എന്നാൽ സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. പ്രവാചകനിലൂടെ ദൈവം പറയുകയാണ്, ദൈവജനം സിയോൻ, ഞാനും നിങ്ങളുമൊക്കെ പറയുന്നു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു ജനത്തിൻ്റെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് ദൈവം സംസാരിക്കുകയാണ്. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? നമുക്കറിയാം, ഭൂമിയിൽ ഏറ്റവും വലിയ സ്നേഹമെന്ന് വിശേഷിപ്പിക്കുക അമ്മയുടെ സ്നേഹമാണ്. അത് എടുത്തു വെച്ചിട്ട് അമ്മയെക്കാൾ ഏറെ സ്നേഹിക്കുന്ന ദൈവത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. മനുഷ്യദൃഷ്ടിയിൽ റിയലായി അനുദിന യാഥാർത്ഥ്യങ്ങളിൽ കാണുന്ന ഈ ഒരു മേഖലയിൽ നിന്നുകൊണ്ട്, അതിനെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഇത് നീ കാണുന്ന യാഥാർത്ഥ്യം, ഇത് നിൻ്റെ റിയാലിറ്റി, എങ്കിലും ഇത് മറന്നാലും, ഇതില്ലാതായാൽ പോലും, അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് കർത്താവ് പറയുകയാണ്. എന്നിട്ടോ ഓർമ്മിക്കുവാൻ പ്രണയിക്കുന്ന ഒരു കർത്താവ്, പ്രണയം കാണിക്കുന്ന കർത്താവ്. കാമികന്മാരുള്ള പ്രണയം കാണിക്കാൻ കാമുകന്മാർ കൈകളിൽ പേരുകൾ എഴുതി ഒട്ടിച്ചേർക്കുന്നത് പോലെ, ഒട്ടിച്ചു വയ്ക്കുന്നത് പോലെ,
പ്രണയിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവരെ പ്രണയിക്കുന്ന തമ്പുരാൻ പറയുകയാണ്, ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കൈകൾ ശരീരത്തിൻ്റെ ഭാഗമെന്നതുപോലെ എൻ്റെ കൈകൾക്കുള്ളിൽ ഞാൻ സൂക്ഷിക്കുക ഏറ്റവും വിലപ്പെട്ടത്, എനിക്കെപ്പോഴും കാണുവാൻ, എനിക്കെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കാൻ, മറവിയില്ലാത്തൊരു ലോകത്ത് എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന സ്വന്തം ജനത്തെക്കുറിച്ച് തമ്പുരാൻ പറയുക, ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് തമ്പുരാൻ ഒരു കാര്യം പറയും, ആശ്വസിക്കാൻ എനിക്കും നിങ്ങൾക്കും പ്രതീക്ഷയായി കർത്താവ് എഴുതി വെച്ചിരിക്കുകയാണ്, നിൻ്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു ജീവിതം, ആ ജീവിതത്തിൽ ഇന്ന് അനേകം കരയുന്ന ജീവിതങ്ങളോട് ചോദിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത്, ദൈവം എന്തേ ഉത്തരം തരാത്തെ, മറന്നുപോയോ, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഞാൻ മടുത്തല്ലോ, പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ. അവനോട് തമ്പുരാൻ പറയുകയാണ് ആശ്വാസദായകമായ വചനം, നിൻ്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. എന്താണ് ഈ മതിലെന്ന് പറയുക? എനിക്കും നിങ്ങൾക്കും മുന്നോട്ട് കടന്നു പോകാൻ പറ്റാത്ത വിധത്തിൽ തടസ്സപ്പെട്ട് നിൽക്കുന്ന എന്തോ, അതിനെ മതിലെന്ന് എനിക്ക് പറയാൻ പറ്റും. എൻ്റെ മുമ്പിൽ പ്രതിബന്ധമായി നിൽക്കുന്നതിനെ മതിലാണ് എങ്കിൽ, ഈ മതിലുകൾ ആര് കാണുന്നുവെന്ന് വചനം വ്യക്തമായിരിക്കുകയാ, നിൻ്റെ മതിലുകൾ എൻ്റെ മുൻപിലുണ്ട്. ഈ മതിലുകളെ ഇടിച്ചു തകർക്കാൻ, ഈ പ്രതിബന്ധങ്ങളെ തകർത്തെറിയാൻ ഞാൻ നിൻ്റെ ഒപ്പമുണ്ടെന്ന് ദൈവം അരുളി ചെയ്യുന്ന വചനമാണ് നിൻ്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട് എന്നത്. ഞാൻ എത്രമാത്രം പൂഴ്ത്തി വെച്ചാലും ആരോടും പങ്കുവെക്കാതിരുന്നാലും എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ കാണുന്ന ഒരു ദൈവം, 1000 മടങ്ങ് സൂര്യനേക്കാൾ പ്രകാശമുള്ള തമ്പുരാൻ്റെ കണ്ണുകൾ എൻ്റെ മതിലുകൾക്ക് മുമ്പിൽ പതിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ജെറീക്കോ കോട്ട തകർത്തതുപോലെ, ചെങ്കടലിനെ മുറിച്ചതുപോലെ, ആ ദൈവം എന്നെ ഓർമ്മിക്കുന്ന ദൈവം, എന്നെ അറിയുന്ന ദൈവം, എന്നെക്കുറിച്ച് വിചാരിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് യെശയ്യാ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു വെക്കുന്നുണ്ട്. പ്രവാചകൻ്റെ പുസ്തകത്തിലെ 49-ാം അധ്യായം 16-ാമത്തെ വചനമാണ്, ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിൻ്റെ പേരെൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിൻ്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട് എന്ന്. 115-ാം സങ്കീർത്തനം 12-ാം വചനത്തിലും യെശയ്യാ 49:14-16 വചനം പറയുകയാണ്, ഓർക്കുന്ന വിചാരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച്. എന്നാൽ ദൈവമേ, നീ എൻ്റെ ഒരു കാര്യം മാത്രം ഓർക്കരുത് എന്ന് പറയുന്ന ഒരു സങ്കീർത്തകനെ നമ്മൾ കാണും. കർത്താവ് ഓർക്കുന്നുവെന്ന് എന്നോട് പറഞ്ഞു വെക്കുമ്പോൾ ഒരു കാര്യം, കർത്താവെ നീ ഓർക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന സങ്കീർത്തകനെയാണ് 106-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുക. അവിടെ വചനം എഴുതി വെച്ചിരിക്കുകയാണ്, കർത്താവെ അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണം, എന്നാൽ എൻ്റെ പാപങ്ങളും അതിക്രമങ്ങളും അവിടുന്ന് ഓർമ്മിക്കരുതേ, മറന്നു കളയണമേ. കർത്താവെ എൻ്റെ പാപങ്ങൾ നീ ഓർക്കരുത്, നീ മറന്നു കളയണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം ഓർക്കുന്ന 2 വ്യക്തികളെ നമ്മൾ കാണും. അപ്പസ്തോല പ്രവർത്തനം എട്ടാമത്തെ അധ്യായത്തിൽ നാം ഒരു വ്യക്തിയെ പരിചയപ്പെടുകയാണ്. കണ്ടാക്കെ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരിപ്പുകാരനായ ഒരു ഷണ്ഡൻ. അവന് ഒരു പ്രത്യേകതയുണ്ട്. ഷണ്ഡൻ എന്ന് പറയുമ്പോൾ നോർമലായ ശരീരം അവനില്ല. ഒരു മനുഷ്യനെന്ന് പേര് വിളിക്കാൻ പറ്റാത്തത് കൊണ്ട് ഷണ്ഡൻ എന്ന് പേര് ചേർത്തിരിക്കുകയാണ് ബൈബിളിൽ. എന്നാൽ ഈ ഷണ്ഡൻ ദൈവം ഓർമ്മിക്കുന്ന ഒരു വ്യക്തിയായി മാറുന്നതാണ് അപ്പസ്തോല പ്രവർത്തനം 8-ാമത്തെ അധ്യായം 26-40 വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുക. നമ്മൾ അവിടെ ഇങ്ങനെ കാണും, കർത്താവിൻ്റെ ഒരു ദൂതൻ പീലിപ്പോസിനോട് പറഞ്ഞു, എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് ജെറുസലേമിൽ നിന്നുള്ള ഗാസായിലേക്കുള്ള പാതയിൽ എത്തുക. അത് ഒരു വിജനമായ പാതയായിരുന്നു. അവൻ എഴുന്നേറ്റ് യാത്ര തിരിച്ചു. അപ്പോൾ എത്യോപ്യക്കാരനായ ഒരു ഷണ്ഡൻ എത്യോപ്യ രാജ്ഞിയായ കന്ദാക്കിയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ ജെറുസലേമിൽ ആരാധിക്കാൻ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു രാജ്ഞിയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ തൻ്റെ ദൈവത്തെ ആരാധിക്കാൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ രാജ്ഞിയോ പരിവാരങ്ങളോ രാജാവോ ഒന്നും അറിഞ്ഞില്ലെങ്കിലും അവൻ്റെ യാത്രയിലുടനീളം അവനെ കണ്ടവൻ, അവൻ ആർക്ക് ബലിയർപ്പിച്ചോ, അവൻ ആരെ ആരാധിച്ചോ, ആ ദൈവം
അവനെ കണ്ടുമെന്നാണ് ഇനി മുന്നോട്ടുള്ള വചനഭാഗം നമ്മെ പഠിപ്പിച്ചു വെക്കുക. ജെറുസലേമിൽ ആരാധിക്കുമ്പോൾ തിരിച്ചു വരികയായിരുന്നു. അടുത്ത വചനം, ആരെ ആരാധിച്ചോ ആ തമ്പുരാനെ ധ്യാനിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, സ്വർഗം നിന്നെ ഓർക്കണോ? ബലിപീഠത്തിന് മുമ്പിൽ പോയി മുട്ടുകുത്തി കൈകൾ വിരിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പോൾ അവനെ കൂട്ടിക്കൊണ്ട് നീ ഇറങ്ങണം. അവൻ്റെ വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് നീ യാത്ര ചെയ്താൽ ആ വചനം നിന്നെ പിന്തുടരും, ആ കർത്താവ് നിൻ്റെ ഒപ്പം എത്തുമെന്ന വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. 28-ാമത്തെ വചനത്തിൽ നമ്മൾ കാണും, രഥത്തിലിരുന്നു കൊണ്ട് അവൻ യേശയ്യാവിൻ്റെ പ്രവചനം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാധിച്ച കർത്താവിൻ്റെ വചനങ്ങൾ വായിച്ചു തീർക്കുന്ന ഒരു ഷണ്ടൻ, ദാഹത്തോടെ കർത്താവിനെ തേടുന്ന ഒരു ഷണ്ടൻ. അപ്പോൾ ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു ഷണ്ടൻ ആരും തന്നെ കാണുന്നില്ല, ആരും അവൻ്റെ ഒപ്പമില്ല, എന്നാലും ദൈവത്തെ ധ്യാനിച്ച് അവൻ്റെ വചനമെടുത്ത് ധ്യാനിച്ചപ്പോൾ സ്വർഗം അവനെ അനുസ്മരിച്ചു, സ്വർഗം അവനെ ഓർക്കുകയാണ്. എന്നിട്ട് സ്വർഗം പീലിപ്പോസിനെ പറഞ്ഞു വിടും, നീ ആ രഥത്തോട് ചേർന്ന് നടക്കുക. ആത്മാവ് പീലിപ്പോസിനോട് പറയും, ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. പീലിപ്പോസ് അവൻ്റെ അടുക്കൽ ഓടിയെത്തി. അവൻ യേശയ്യാവിൻ്റെ പ്രവചനം വായിക്കുന്നത് കേട്ട് ചോദിച്ചു, വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? അവൻ പ്രതിവചിച്ചു, ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക? പ്രിയപ്പെട്ടവരെ, ഒന്നും മനസ്സിലാകാതിരുന്നിട്ടും വചനമെടുത്ത് വായിക്കുക ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, കർത്താവിനെ മാത്രം ധ്യാനിച്ച് കർത്താവിൻ്റെ വചനമെടുത്തപ്പോൾ കർത്താവ് അവനെ ഓർത്തു അനുസ്മരിച്ചു. പീലിപ്പോസിനെ പറഞ്ഞു വിട്ടു, രഥത്തിൽ പീലിപ്പോസിനെ അരികിലിരുത്തിയിട്ട് കർത്താവ് പീലിപ്പോസിലൂടെ അവനോട് സംസാരിച്ച് വചനം വ്യാഖ്യാനിച്ചു കൊടുത്ത് തൻ്റെ സ്വന്തമാക്കി ക്രിസ്തു ശിഷ്യനാക്കി ഷണ്ടനെ മാറ്റുന്നതാണ് വചനഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുക. അവൻ കർത്താവിൻ്റെ വചനം വായിച്ച ഷണ്ടനുണ്ടല്ലോ, വിശുദ്ധ ഭാഗത്തു നിന്ന് ആരംഭിച്ച് അവനോട് യേശുവിൻ്റെ സുവിശേഷം മുഴുവൻ പീലിപ്പോസ് വഴി കേൾക്കപ്പെട്ട ആ ഷണ്ടൻ കർത്താവിൻ്റെ വചനത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുകയാണ്. അവനെക്കുറിച്ച് 40-ാമത്തെ വചനത്തിൽ എഴുതി വയ്ക്കും, സന്തോഷഭരിതനായി അവൻ യാത്ര തുടർന്നു. താൻ അസ്വസ്ഥത്തിൽ എത്തിയപ്പോൾ പീലിപ്പോസ് കേട്ടു, എല്ലാ നഗരങ്ങളും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ച് അവൻ കേസറിയയിലെത്തി. ഈ ഷണ്ടനോ താനായിരുന്ന ദേശത്തു മുഴുവൻ കർത്താവിൻ്റെ വചനം പറയാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയായി മാറി. പ്രിയപ്പെട്ട ദൈവജനമേ, ആരും എന്നെ ഓർമ്മിക്കുന്നില്ല, ആരും എന്നെ കാണുന്നില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന നിരാശപ്പെടുന്ന ജീവിതങ്ങളോട് സ്വർഗം ഒന്നാമതായി പറയും, നിൻ്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. രണ്ടാമത്തെ കാര്യം, ദൈവത്തെ കാണുവാൻ, ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിൻ്റെ ഒപ്പം യാത്ര ചെയ്യാൻ ആഗ്രഹിച്ച് നീ അവനെ ധ്യാനിച്ച് യാത്ര ചെയ്യുമ്പോൾ സ്വർഗം നിന്നെ ഓർക്കുമെന്ന് ഷണ്ടൻ്റെ ജീവിതം വഴി കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമ്മളെ ഓർമ്മിക്കുന്നതായി അനുഭവിക്കുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട്. കർത്താവെ, നീ എന്നെ എപ്പോഴും ഓർക്കണം. നെഹെമ്യയുടെ പുസ്തകത്തിൽ നമ്മളത് കാണും, 13-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വചനത്തിൽ നെഹെമ്യ പ്രവാചകൻ തമ്പുരാനോട് പറയുകയാണ്. കർത്താവെ, അത് ഇങ്ങനെയാണ് അദ്ദേഹം പറയുക, എൻ്റെ ദൈവമേ, ഇതും എനിക്ക് അനുകൂലമായി ഓർക്കണമേ. അങ്ങയുടെ അനശ്വര സ്നേഹത്തിൻ്റെ മഹത്വത്തിനൊത്ത് എന്നെ രക്ഷിക്കണമേ. നെഹെമ്യ ദൈവത്തിൻ്റെ ആജ്ഞപ്രകാരം മതിലുകൾ പുതുക്കിപ്പണിത് ആരാധനത്തേക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിച്ചേർത്ത് നഗരത്തിൻ്റെ കെട്ടുറപ്പുകളൊക്കെ ഉറപ്പിച്ച ശേഷം അദ്ദേഹം ദൈവസന്നിധിയിൽ ചെല്ലും. ദൈവസന്നിധിയിൽ ചെന്നിട്ട് അവൻ ലേവ്യരോട് പറയുന്നൊരു കാര്യമുണ്ട്, സാബത്ത് ദിവസം വിശുദ്ധമായി ആചരിക്കേണ്ടത് എങ്ങനെയെന്നും തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും കവാടങ്ങൾ സൂക്ഷിക്കാനുമായി ലേവ്യരെ അദ്ദേഹം ഏൽപ്പിച്ചു കൊടുക്കും. അതായത്, നെഹെമ്യ പ്രവാചകൻ ലേവ്യരോട് പറയും, നിങ്ങൾ ദേവാലയം ശുദ്ധിയായി സൂക്ഷിക്കണം, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം, പറഞ്ഞൊരു നിർദ്ദേശം കൊടുത്തതേയുള്ളൂ. കർത്താവിൻ്റെ ആലയത്തെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന് ലേവ്യരെ ഉപദേശിച്ച് കഴിയുമ്പോൾ, കൽപ്പന കൊടുത്തു കഴിയുമ്പോൾ നെഹെമ്യ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ്, എൻ്റെ ദൈവമേ, ഇതും എനിക്ക് അനുകൂലമായി ഓർക്കണമേ. പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി ഒരു കുഞ്ഞു കാര്യം ചെയ്തിട്ട് ആ കാര്യം എടുത്തു വെച്ച് ദൈവസന്നിധിയിലേക്ക് നെഹെമ്യ ചെല്ലും. എന്നിട്ട് പറയും, ഇതും എനിക്ക് അനുകൂലമായി ഓർക്കണമേ.
ഇന്ന് ഒരു പക്ഷേ നിന്റെ ജീവിതം പ്രതിസന്ധിയിലും പ്രതിബന്ധങ്ങളിലും തട്ടിയും മുട്ടിയുമൊക്കെ ഉഴലിയുടറി വീഴുകയാണെങ്കിൽ നീ അവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ നെഹമ്യ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്നോളം ഞാൻ ചെയ്ത കൊച്ചു കൊച്ചു നന്മകൾ ഇതാ നിൻ്റെ മുമ്പിലേക്ക് ഞാൻ എടുത്തു വയ്ക്കുകയാണ്. ഇത് ഓർത്തിട്ട് എനിക്ക് അനുകൂലമായി നീ എന്നെ ഒന്ന് ഓർമ്മിക്കുക, നീ എന്നെ ഒന്ന് അനുസ്മരിക്കുക. എന്നിട്ട് വചനം പറയുക, അങ്ങയുടെ അനശ്വര സ്നേഹത്തിൻ്റെ മഹത്വത്തിനൊത്ത് എന്നെ രക്ഷിക്കണമേ. നെഹമ്യ പ്രവാചകൻ്റെ ഈ വചനം 13:22 കൂട്ടുവചനമാണ് ഹെബ്രായർ 6:10. അതാ പൗലോസ് ലീഹ പ്രവാചക പറഞ്ഞു വയ്ക്കുക. അതൊക്കെ വിപ്രകാരമാണ് പറയുക, നാം ചെയ്ത പ്രവൃത്തികളും നാം തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും വിസ്മരിക്കാൻ മാത്രം നീതിരഹിതനല്ലോ അവിടുന്ന്. അപ്പോൾ വിസ്മരിക്കാൻ തമ്പുരാന് പറ്റില്ല. നെഹമ്യ പറഞ്ഞതുപോലെ അവിടെ പറഞ്ഞു വയ്ക്കുകയാണ്, വിസ്മരിക്കാൻ പറ്റാത്ത ഒരു ദൈവത്തെക്കുറിച്ച് നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഹെബ്രായരുടെ ലേഖനം. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ കാണും നെഹമ്യയുടെ പുസ്തകത്തിൽ 13:31 വീണ്ടും നെഹമ്യ പ്രവാചകൻ മറ്റൊരു കാര്യം ചെയ്യുകയാണ്. വിദേശകരമായ ചില വസ്തുതകൾ ദേവാലയത്തിലുണ്ട്, വസ്തുക്കൾ, അവയെല്ലാം എടുത്ത് ദേവാലയത്തെ വീണ്ടും അദ്ദേഹം ഒന്ന് ശുദ്ധീകരിക്കും. എന്നിട്ട് വീണ്ടും പുരോഹിതന്മാരുടെയും ലേവരുടെയും കർത്തവ്യങ്ങളൊക്കെ ഒരു ക്രമത്തിലാക്കി കൊടുക്കും, വ്യവസ്ഥയുണ്ടാക്കി കൊടുക്കും. നിങ്ങൾ ഇന്നത് ചെയ്യണം, നിങ്ങൾ ഇന്നതേ ചെയ്യാവൂ, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വ്യവസ്ഥ വെച്ചു കൊടുക്കും. ഈ വ്യവസ്ഥയുണ്ടാക്കി കഴിഞ്ഞിട്ട് നിശ്ചിത സമയങ്ങളിൽ വിറകും ആദ്യ ഫലങ്ങളും അർപ്പിക്കണമെന്നുള്ളൊരു വ്യവസ്ഥയും വെച്ചു, എല്ലാത്തിനും ക്രമം ഉണ്ടാക്കി കൊടുത്തു. പ്രവാചകൻ്റെ അടുത്ത ജോലിയാണ്. ആദ്യത്തെ ജോലി ലേവിയരോട് പറഞ്ഞു വെച്ചു, നിങ്ങൾ ദേവാലയം ശുദ്ധീകരിക്കണം, നിങ്ങളെ തന്നെ ശുദ്ധിയായി സൂക്ഷിക്കണം. രണ്ടാം അദ്ദേഹം മറ്റൊരു ജോലി ചെയ്യും. ഓരോരുന്നിനും ഒരു ക്രമം ഉണ്ടാക്കി, ഒരു വ്യവസ്ഥയുണ്ടാക്കി. എന്നിട്ട് അദ്ദേഹം തമ്പുരാൻ്റെ മുമ്പിലേക്ക് പോയി നിൽക്കും. എന്നിട്ട് പറയും, എൻ്റെ ദൈവമേ, എന്നെ എന്നും ഓർമ്മിക്കണമേ. പ്രിയപ്പെട്ടവരെ, ചിലരെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ട്, ദൈവത്തിന് എന്നാ മറവിയുണ്ടോ? എന്തിനാ എന്നെ ഓർമ്മിക്കാൻ പ്രാർത്ഥിക്കുന്നേ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. എണ്ണി എണ്ണി പറയേണ്ട കാര്യമുണ്ടോ? കർത്താവിന് മറവിയില്ല, എല്ലാം തമ്പുരാൻ അറിഞ്ഞുകൂടെ. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇവിടെ പ്രവാചകൻ നമ്മോട് പറയുകയാണ്, എൻ്റെ ദൈവമേ, എന്നെ എപ്പോഴും ഓർമ്മിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈ ലോകത്തിൽ എത്ര പേര് എന്നെ ഓർത്താലും ആ ഓർമ്മകളൊക്കെ താൽക്കാലികമാണ്. ദിവസങ്ങളുടെയും മാസങ്ങളുടെയും വർഷങ്ങളുടെയും കണക്കുകൾ കൊണ്ട് അത് തീർന്നു പോകും. എന്നാൽ ഒരിക്കലും തീരാത്ത ഒരോർമ്മ, അത് ദൈവം മനസ്സിൽ മാത്രമേ ഉള്ളൂ, എന്നെയും നിങ്ങളെയും കുറിച്ച്. അങ്ങനെയെങ്കിൽ വേദനിക്കുന്ന മനസ്സുകൾക്ക് പ്രാർത്ഥിക്കാൻ ഈ വചനം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം, എൻ്റെ ദൈവമേ, എന്നെ എന്നും എന്നും അനുസ്മരിക്കണമേ എന്ന്. ദൈവമേ, നീ എന്നെ അനുസ്മരിക്കണമേ. മറന്നു കിടക്കുന്ന ഒന്ന് തിരിച്ചെടുക്കുന്നതാണല്ലോ ഓർമ്മ. അങ്ങനെയെങ്കിൽ കർത്താവേ, നീ എന്നെ അനുസ്മരിക്കണമേ എന്ന് പറയുമ്പോൾ കർത്താവ് മറന്നു എന്ന് അതിനർത്ഥമില്ല. കാരണം മനുഷ്യൻ്റെ ബ്രെയിൻ അല്ല കർത്താവിൻ്റെ ബ്രെയിൻ, അവിടുന്ന് എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ്. അപ്പോൾ അവൻ്റെ മനസ്സിൽ, അവൻ്റെ മനസ്സറിയാൻ നമുക്ക് പറ്റില്ല. എൻ്റെ മനസ്സറിഞ്ഞവൻ ആരുണ്ട് എന്ന്, കർത്താവിൻ്റെ മനസ്സറിഞ്ഞവൻ ആരുണ്ട് എന്ന് യെശയ്യ പ്രവാചകനോട് തമ്പുരാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തിനാണ് ദൈവമേ, നീ എന്നെ അനുസ്മരിക്കണമേ, ഓർമ്മിക്കണമേ എന്ന് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, അത് എൻ്റെ മനസ്സിൻ്റെ ഒരാഗ്രഹമാണ്. എൻ്റെ ദൈവം എന്നെ ഓർക്കണം. ഇനി വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ ഏറ്റവും അധികം കാണുന്ന ചില പ്രധാനപ്പെട്ട വ്യക്തികളുടെ ജീവിതത്തിൽ തമ്പുരാൻ ഓർക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ 8:1 ദൈവം ഓർക്കുന്ന ആദ്യത്തെ വ്യക്തി, ദൈവം ഓർത്തുവെന്ന് വചനം എഴുതി വച്ചിരിക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ് നോഹ. കർത്താവ് ഓർക്കുകയാണ്. പ്രളയം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് ഓർത്തു, നോഹയെ ഓർത്തു. 150 നീണ്ടു നിന്ന ജലപ്രളയത്തിന് ശേഷം പെട്ടകത്തിൽ ആണ്ടുകിടക്കുന്ന നോഹയെ തമ്പുരാൻ ഓർത്തുവെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചത്? വെള്ളമിറങ്ങി, നോഹയ്ക്ക് ഒരു വിടുതൽ കിട്ടി. നോഹയെ തമ്പുരാൻ ഓർത്തപ്പോൾ പെട്ടകത്തിൽ നിന്ന് നോഹ പുറത്തേക്ക് വന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ചില കെട്ടുപാടുകളിൽ, അകപ്പെട്ട അവസ്ഥകളിൽ ഞാൻ അവനോട് പ്രാർത്ഥിക്കണം, കർത്താവേ, നീ എന്നെ ഓർക്കണേ, തമ്പുരാൻ എന്നെ പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. നമ്മൾ സാമുവൽ പ്രവാചകൻ്റെ 1 പുസ്തകം 1
19 വചനത്തിൽ കർത്താവ് ഹന്നായെ അനുസ്മരിച്ചു എന്ന് നമ്മൾ കാണും. കർത്താവ് ഹന്നായെ അനുസ്മരിച്ചു എന്ന് പറയുമ്പോൾ അവളുടെ പ്രാർത്ഥന ലിസൺ ചെയ്തു, അവളുടെ പ്രാർത്ഥന കേട്ടു, അതുകൊണ്ട് അവൾക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കർത്താവിൻ്റെ ഓർമ്മയിൽ നോഹയ്ക്ക് വിടുതൽ കിട്ടിയെങ്കിൽ സാമുവൽ പ്രവാചകൻ്റെ പുസ്തകത്തെ കർത്താവിൻ്റെ അനുസ്മരണം, ഒരു വ്യക്തിയെ കർത്താവ് അനുസ്മരിച്ചപ്പോൾ അവൾക്ക് എന്തായിരുന്നോ കുറവുണ്ടായിരുന്നത്, അത് സമ്മാനമായി സ്വർഗം വെച്ചു കൊടുത്തു. വീണ്ടും നമ്മൾ കാണും, നമ്മൾ കാണുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 19:29 വചനത്തിൽ നമ്മൾ കാണും കർത്താവ് ഹാഗാറിനെ അനുസ്മരിക്കുന്നത്. മരിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ നിലവിളിക്കെതിരെ കണ്ണുവെക്കാതെ തിരിഞ്ഞു നിന്ന് മാറത്തടിച്ച് കരയുമ്പോൾ അവളെ കർത്താവ് ഓർമ്മിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഓർമ്മിക്കുന്ന ഒരു കർത്താവിനെ ഞാനും നിങ്ങളും പരിചയപ്പെടുമ്പോൾ, എന്നെ ഓർക്കുന്നൊരു ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നെങ്കിൽ, അങ്ങനെ ഒരു യാത്ര എനിക്കുണ്ടെങ്കിൽ മറക്കാനാവാത്ത അവൻ്റെ സ്നേഹവും അവൻ്റെ വിശ്വസ്തതയുമാണ് അവൻ്റെ പ്രത്യേകത. കർത്താവിൻ്റെ പ്രത്യേകത അതാ, മറക്കാനാവാത്തൊരു സ്നേഹമുണ്ട് കർത്താവിന്, ഒരു വിശ്വസ്തതയുണ്ട് കർത്താവിന്. അവൻ എന്നെയും നിങ്ങളെയും മറക്കില്ല. അതുകൊണ്ട് അവനോട് പറയണം, കർത്താവേ നീ എന്നെ ഓർമ്മിക്കണമേ, എന്നെ എപ്പോഴും അനുസ്മരിക്കണമേ. കർത്താവിൻ്റെ മനസ്സിൽ നിരന്തരം ഓർമ്മ ഉണർത്തുന്ന ഒരു വ്യക്തിയായി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. അതിനുള്ള കൃപ ഈശോയോട് ചോദിക്കാം. നിൻ്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ടെന്ന് പറഞ്ഞ തമ്പുരാൻ്റെ വചനം മനസ്സിലെടുത്തു വെച്ച് ഈ സങ്കടങ്ങളിലും ഈ വേദനകളിലും നെഹെമ്യാ പോലെ പ്രാർത്ഥിക്കണം, ദൈവമേ നീ എന്നെ എപ്പോഴും അനുസ്മരിക്കണമേ. പ്രിയപ്പെട്ട ദൈവജനമേ, നീറുന്ന വേദനകളും പ്രതിസന്ധികളും ജോലിയില്ലാത്ത അവസ്ഥകളും രോഗങ്ങളും കെട്ടുപാടുകളുമുള്ള മക്കൾ തമ്പുരാൻ്റെ മുമ്പിലൊന്ന് ഒരു നിമിഷം കൈകൾ കൂട്ടിപ്പിടിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് എൻ്റെ മതിലുകളായി തടസ്സങ്ങളായി നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും നിൻ്റെ മുമ്പിലേക്ക് ഞാൻ എടുത്തു വയ്ക്കുകയാണ്. ദാ നിൻ്റെ പേരെൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിൻ്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. കർത്താവേ നീ എന്നെ അനുസ്മരിക്കണമേ, നീ എന്നെ എന്നും ഓർമ്മിക്കണമേ. ഞാൻ ചെയ്ത ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്ത ഓരോ നന്മ പ്രവൃത്തികളും എനിക്ക് അനുകൂലമാക്കി മാറ്റണം. വിസ്മരിക്കാനാവാത്ത വിധത്തിൽ എന്നെ സ്നേഹിക്കുന്ന നിന്നെ അനുഭവിച്ചറിയുവാൻ, നിൻ്റെ ഓർമ്മയിൽ സന്തോഷിക്കുവാൻ കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, അങ്ങയുടെ കൃപാവരത്തിൻ്റെ മുമ്പിൽ താഴ്മയോടെ നിന്ന് അങ്ങേക്ക് എല്ലാ ആരാധനയും സ്തുതിയും മഹത്വവും സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര, ആമേൻ.